അടുത്തൊക്കെ പോയി ഒരു ചേട്ടനൊക്കെ ഇവിടുന്ന് റബ്ബർ ടാപ്പാണ് തൊട്ടടുത്ത്. ഇത്രയ്ക്കും വെറൈറ്റി ഫ്രൈ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത്യാവശ്യം നല്ല ശക്തിയുള്ള ഒരു ആനയ്ക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നമസ്കാരം എല്ലാവർക്കും, എൻ്റെ പുതിയൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കാട്ടാനകളെ കൊണ്ട് ഏറെ സമ്പന്നമായ ഏഴാറ്റോകം എന്നൊരു ഗ്രാമത്തിലോട്ടാണ്. അവിടെ നിന്ന് പിന്നീട് മലക്കപ്പാറ വരെ യാത്ര, അതാണ് ഇന്നത്തെ ട്രാവൽ പ്ലാൻ. ഇത്തവണ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് അജിത്തുണ്ട്. രാവിലെ ഏകദേശം 6 മണിയോട് കൂടി നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. പിന്നീട് 6:30 ആയപ്പോൾ തന്നെ നമ്മൾ ഈ ഏഴാറ്റുമുഖത്തെത്തി. ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് ഈ വെറ്റിലപ്പാറ ബ്രിഡ്ജ്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ പ്രഭാതത്തിൽ അതിസുന്ദരിയായി ഒഴുകുന്ന ചാലക്കുടി പുഴയെ കാണാൻ സാധിക്കും. അതിരപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ വെറ്റിലപ്പാറ പാലം കഴിഞ്ഞിട്ട് ഇടത്തോട്ടും വലത്തോട്ടും 2 വഴികളുണ്ട്. ഈ 2 വഴികളിലും ആനയെ കാണാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. നമ്മളെന്തായാലും ഫസ്റ്റ് വലത്തോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് എടുത്തു. നമ്മൾ പറഞ്ഞാലും കുറച്ച് മുമ്പ് ഒരു കൂട്ടാനകൾ ഈ റോഡ് ക്രോസ് ചെയ്ത് താഴെയുള്ള പുഴയിലോട്ട് ഇറങ്ങിപ്പോയി. നമുക്ക് പക്ഷെ കാണാൻ പറ്റിയില്ല. എന്തായാലും ആദ്യത്തെ ഈ കാഴ്ചകൾ കണ്ടപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, ഏഴാറ്റുമുഖം നമ്മൾ വിചാരിച്ചതിലും ഭീകരമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ എലിഫൻസ് ഉണ്ട്. ഞങ്ങളിവിടെ ആനയുടെ സൗണ്ട് കേട്ട് സൈഡിൽ നിന്ന് പുഴയുടെ സൈഡിൽ നിന്ന് പിന്നെ ഇവിടെ വേറെയും കുറച്ച് ഫോട്ടോഗ്രാഫർമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ രാവിലെ ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ നിർത്തിയിട്ട് നോക്കാം, കിട്ടുമായിരിക്കും. സൗണ്ട് കിട്ടും ഞങ്ങളാന, വരുന്ന വഴിക്ക് ഇഷ്ടംപോലെ ആനപ്പിണ്ണുണ്ട്. ഈ വഴിയുടെ ഇരുവശങ്ങളിലുമായി ധാരാളം എണ്ണപ്പനത്തോട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു വശത്ത് കൂടി ചാലക്കുടി പുഴ ഒഴുകുന്നതുകൊണ്ട് തന്നെ ആനകളെല്ലാം അവിടെ വെള്ളം കുടിക്കാൻ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഈ വഴിയിൽ നമ്മൾ വേറെ ഒന്നിനെ കണ്ടില്ല. അപ്പോൾ പിന്നെ തിരിച്ച് മലയാറ്റൂർക്ക് പോകുന്ന വഴിയൊന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു. ഫോറസ്റ്റ് ചെക്ക്പോസ്റ്റിലെ ഒരു കാറിന് 25 രൂപ അടച്ചിട്ട് വേണം ഈ വഴി കൂടെ യാത്ര ചെയ്യാൻ. ഈ വഴി കുറച്ച് ദൂരം പോയപ്പോൾ ഓപ്പോസിറ്റ് ബൈക്കിൽ വന്നൊരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, മക്കളെ സൂക്ഷിച്ച് പൊക്കോളോട്ടാ, ആ വളവ് തിരിഞ്ഞാൽ അവിടെ ഒരു ആന നിൽക്കുന്നുണ്ടെന്ന്. എന്തായാലും നമുക്ക് നല്ല ഭാഗ്യമുണ്ട്, നമ്മളവിടെ ജസ്റ്റ് എത്തിയപ്പോൾ തന്നെ ആന റോഡ് ക്രോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇവനാണ് കേട്ടോ ഏഴാറ്റുമുഖത്തെ ഏറെ ഫേമസായ സാക്ഷാൽ ഏഴാറ്റുമുഖം ഗണപതി. പൊതുവെ ശാന്ത സ്വഭാവക്കാരനായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നാട്ടുകാർക്കെല്ലാം ഇവനെ വലിയ ഇഷ്ടമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫോറസ്റ്റുകാർ ഇവനെ കാടിനുള്ളിൽ അവശ നിലയിൽ കാണുകയും പിന്നീട് അവരുടെ ചികിത്സ മൂലം അവൻ വീണ്ടും പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. കുറച്ചു നേരം അവൻ അവിടെ നിന്നതിന് ശേഷം അടുത്തുള്ള റബ്ബർ മരങ്ങളെല്ലാം കുത്തിമറിച്ചിടാൻ തുടങ്ങി. എന്നാലും റബ്ബറും തോട്ടത്തിൽ കയറി കാട്ടാന ചക്ക പറിച്ചു എന്ന് പറഞ്ഞ പേരറിയാത്ത ഫോട്ടോഗ്രാഫർ ബ്ലോഗ് ഇരിക്കട്ടെ ഇന്നത്തെ ഒരു കുതിരപ്പവൻ. ഇനിയും അവനവിടെ നിർത്തിയ ആപത്താന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ തൊഴിലാളികളെല്ലാം പാട്ട പൊട്ടിയും തോട്ട പൊട്ടിച്ചുമെല്ലാം അവനെ കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. മലയാറ്റൂർ വരെയുള്ള ഈ റൂട്ടിൽ നിറച്ച റബ്ബർ എസ്റ്റേറ്റുകളാണ്. ടാപ്പിംഗ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കാടിറങ്ങി വരുന്ന ഈ ആനകൾ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അങ്ങനെ ഗണപതിനെല്ലാം കാട് കയറ്റി വിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും മലയാറ്റൂർ റോഡിലൂടെയുള്ള യാത്ര തുടർന്നു. മറ്റെല്ലാ ഫോറസ്റ്റ് റൂട്ട് പോലെയും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ് കേട്ടോ ഇതും. കുറച്ചുകൂടി ദൂരെ പോയപ്പോൾ വെട്ടിയിട്ടിരിക്കുന്ന ഒരു പനമരത്തിൻ്റെ മുകളിൽ ഒരു മയില് പീലി വിടർത്തിയിരിക്കുന്നത് കണ്ടു. നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രെയിം, ഇതേപോലത്തെ ഫ്രെയിമുകൾ കിട്ടാൻ ഏഴാറ്റുമുഖത്ത് തന്നെ വരണുണ്ടോ? കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കീഴിലാണ് ഈ പാം എസ്റ്റേറ്റുകളെല്ലാം ഉള്ളത്. നമ്മൾ പാലക്കാടൊക്കെ കണ്ടുവരുന്ന കരിമ്പനകളല്ലാണ്ട് ഇത് ഇത് എണ്ണപ്പനകളാണ്. എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇവ യൂസ് ചെയ്യുന്നത്. നല്ല ലൈറ്റ് ഉണ്ടല്ലേ.
മലയാറ്റൂർക്കുള്ള റൂട്ടിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു റബ്ബർ എസ്റ്റേറ്റിൽ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. കാർ അവിടെ സൈഡിൽ പാർക്ക് ചെയ്ത് ഞങ്ങൾ ബൈ എസ്റ്റേറ്റിലോട്ട് നടന്നു. ഒരു റബ്ബർ മരത്തിൻ്റെ മുകളിൽ കൃഷ്ണപ്പനത്ത് ഇരിക്കുന്ന കണ്ടു. ഇംഗ്ലീഷിൽ ഇവരെ ബ്രാഹ്മിണി കൈറ്റെന്നാണ് പറയുക. പേര് കേട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, ഇവർ പ്യുവർ നോൺ വെജിറ്റേറിയൻസ് ആണ്. ഞങ്ങൾ ഈ റബ്ബർ എസ്റ്റേറ്റിലേക്ക് വരാനായിട്ട് ഇതിൻ്റെ സൂപ്പർവൈസറായ ഷൈജി ചേട്ടനോട് പെർമിഷൻ മേടിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ മുന്നിലായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ സൈഡിൽ ഇഷ്ടംപോലെ ആനകളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ആന കൂട്ടം തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ അപ്പുറത്തായിട്ടൊരു കൊമ്പനം നിൽക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്, പക്ഷേ അവർക്ക് ദേഷ്യം വന്നതാണെങ്കിൽ അത് ഫെൻസിങ് പൊളിച്ച് അവർ തിരിച്ചു വരുന്ന ഇവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു. നമ്മളൊരു ക്ലിയർ വ്യൂ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും റബ്ബർ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ആനക്കൂട്ടത്തെ മൊത്തം അവർ കാട്ടിലോട്ട് ഓടിച്ചു കയറ്റി. തൊഴിലാളികളൊക്കെ പയ്യെ ടാപ്പിങ്ങിലോട്ട് കടന്നു തുടങ്ങി. എന്നാൽ കുറച്ച് ആനകൾ മാത്രം ഉൾക്കാട്ടിലേക്ക് പോവാതെ ഫോറസ്റ്റ് ബൗണ്ടറിയിലായിട്ട് നിൽപ്പുണ്ട്. ഇവിടുത്തെ തൊഴിലാളികളായിട്ട് നമ്മൾ കുറേ നേരം സംസാരിച്ചു. ആനകളുടെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഇവർ നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ നേരെ ബാക്കിൽ കണ്ടതാണ്, അവിടുത്തെ മൂന്നാല് ആനയുണ്ട്. ഒരു ചേട്ടനൊക്കെ ഇവിടെ നിന്ന് റബ്ബർ ടാപ്പാണ് തൊട്ടടുത്ത്, നമ്മുടെയും കുറച്ച് ദൂരം, ഒരു 100 മീറ്റർ ദൂരം. എന്നും രാവിലെ ടാപ്പിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ആനകളെ ഓടിച്ച് കാട്ടിൽ കയറ്റണമെന്നുള്ളത് ഇവിടുത്തെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിനചര്യയായി മാറിയിരിക്കുന്നു. ആനകളോടുള്ള ഈ യുദ്ധം ചില ദിവസങ്ങളിൽ 2 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും. ഏഴാച്ചമുഖം കിടമതിയെ പോലെ സൗമ്യ സ്വഭാവക്കാരായ ആനകൾ മാത്രമല്ല, ആക്രമണകാരികളായ ആനകളും ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഇവിടെ പരിചയമില്ലാത്ത ആൾക്കാരില്ലാതെ ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്ക് റബ്ബർ എസ്റ്റേറ്റ് കൂടെ നടക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അത്രയ്ക്ക് ആനകളുണ്ട് കേട്ടോ ഇവിടെ. ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടായിട്ട് കൂടി അതെല്ലാം പൊളിച്ച് അകത്ത് കയറാനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ മിക്ക ആനകൾക്കും അറിയാം. ആനകളൊക്കെ അത്യാവശ്യം നന്നായി വളർന്നിരിക്കുന്നു. എസ്റ്റേറ്റിൽ ഏകദേശം ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടും ആനകളുടെ അത്ര ക്ലിയർ ഷോട്ട്സ് ഒന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പോകുന്ന വഴികളുടെ ഇരുവശങ്ങളിലും ഇഷ്ടംപോലെ മയിലുകളെ കാണാൻ സാധിച്ചിരുന്നു. എന്നാലും ഈ ട്രാൻസ്മിഷൻ ടവറിൻ്റെ മുകളിലുള്ള മയിൽ അത്യാവശ്യം ഒരു വെറൈറ്റി കാഴ്ച തന്നെയായിരുന്നു. കുറച്ചുകൂടി പോയപ്പോൾ അവിടെ ഒരു ചെങ്കണ്ണി തിത്തിരി നിന്ന് കുളിക്കുന്നു കണ്ടു. തിത്തിരിയുടെ കുളിച്ചീനൊക്കെ പിടിക്കാൻ നേരത്തെ നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും മൂപ്പര് കുളിയെല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് കയറി. കുളി കഴിഞ്ഞ് തൂവല് പിടിച്ച് വെള്ളമെല്ലാം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിത്തിരി. ഇംഗ്ലീഷിൽ ഇവിടെ റെഡ് വാറ്റർ ലാപ്പിംഗ് എന്നാണ് പറയാം. ആനയുടെ കുറേ വീഡിയോസ് ഒക്കെ എടുത്തോണ്ടെന്നറിയില്ല, ഒരു ആന തിന്നാനുള്ള വിസ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഏഴാറ്റുമുഖത്ത് ഇനി ആനകൾ ഇറങ്ങണമെങ്കിൽ വൈകിട്ട് ഏകദേശം 5 മണിക്കാവും. അപ്പോൾ അതുവരെ എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ മലക്കപ്പാറ വരെ ഒരു ട്രിപ്പ് പോയിട്ട് വന്നാലോ എന്ന് വിചാരിച്ചു. ഗൂഗിളിൽ മലക്കപ്പാറയുള്ള അപ്പർ ഷോളയാർ ഡാം ഡെസ്റ്റിനേഷൻ ആയിട്ട് കൊടുത്ത് ഞങ്ങൾ യാത്ര തുടങ്ങി. പോകുന്ന വഴിക്ക് ചാലക്കുടി പുഴയിൽ ഒരു ചേട്ടൻ വല വീശിന് കണ്ടു. അപ്പം പിന്നെ എന്തെങ്കിലും വെറൈറ്റി ഫ്രെയിം പിടിച്ചാലോ എന്ന് കരുതി നമ്മൾ അങ്ങോട്ട് പോയി. വെറൈറ്റി ഫ്രെയിം പിടിക്കാൻ പോയി എനിക്ക് ഇത്രയ്ക്കും വെറൈറ്റി ഫ്രെയിം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിലെ ഈ പ്രായത്തിൽ ചേട്ടൻ എന്നാ വരെ ഇതാണെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചുള്ളൂ. എന്നാലും ഒരു വീഴ്ചയിൽ നിന്ന് ചേട്ടനോട്ട് തളർന്നില്ല കേട്ടോ, അടിപൊളിയായിട്ട് വീണ്ടും വല വീശുണ്ടായിരുന്നു. ഈ ഏഴാറ്റുമുഖത്തേക്ക് ആനകളെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ എണ്ണപ്പന. ഈ എണ്ണപ്പനയുടെ തടി ആനകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ്. ഈ പന കണ്ട, ഇത് ആന മറിച്ചിട്ടതാണ്. അതിനുശേഷം അതിൻ്റെ തടി മൊത്തം തിന്നു തീർത്തിട്ട് ബാക്കിയുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുകയാണ്. ഇതേപോലെ ആന മറിച്ചിട്ട കുറേ പനകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഫോറസ്റ്റ് റൂട്ട് ആയതുകൊണ്ട് തന്നെ സർപ്പന്നികളുടെ സൈറ്റിങ് ഒഴിച്ചു കൂടാൻ പറ്റാത്തതായിരുന്നു.
അതുപോലെ തന്നെ വേറൊരു കാറുകാർക്ക് ഇന്ന് രാവിലെ വൈൽഡ് ഡോഗിന്റെ സൈറ്റിംഗ് കിട്ടിയിരുന്നു. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായ ഫ്രെയിമുകൾ കിട്ടാനായിട്ട് ഇവിടെ റോഡ് സൈഡിൽ കുറച്ച് വ്യൂ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ പോകണമെങ്കിൽ ഇത്ര നല്ല ഫ്രെയിംസ് നമുക്ക് അവിടെ കിട്ടില്ല. അത്രയോട് കൂടി നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ എൻ്റർ ചെയ്തു. ഇവിടെ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉണ്ട് മലക്കപ്പാറയുള്ള അപ്പർ ഷോളയാർ ഡാമിലേക്ക്. അതുവരെയുള്ള ഫോറസ്റ്റ് റൂട്ട് ഒരു 1.5 ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ്. നമ്മൾ പോയതൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ KSRTC ഉല്ലാസ യാത്രാ ട്രിപ്പുകൾ നമുക്ക് കാണാൻ സാധിച്ചു. ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ മലക്കപ്പാറ റൂട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഓപ്ഷൻ തന്നെയാണ് ഈ KSRTC ഉല്ലാസ യാത്ര. വാഴശാലയിൽ നിന്ന് കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ ഒരു നല്ല വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഈ റൂട്ടിൽ പ്രധാനമായിട്ട് 3 ഡാമുകളാണുള്ളത്. ഒന്ന് ഈ പെരിങ്ങൽക്കുത്ത് ഡാം, പിന്നെ ഉള്ളത് ലോവർ ഷോളയാർ, പിന്നെ വരുന്നത് അപ്പർ ഷോളയാർ. മസനഗുഡി മുതൽ ഊട്ടി വരെയുള്ള യാത്ര അതൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണെങ്കിൽ വാഴച്ചാല മുതൽ മലക്കപ്പാറ വരെയുള്ള യാത്ര അതൊരു കിണ്ണങ്ങാച്ചി അനുഭവം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വന്ന സമയം ഡിസംബർ ആയതുകൊണ്ട് തന്നെ അധികം വെള്ളച്ചാട്ടങ്ങളിലൊന്നും ഒട്ടും വെള്ളമില്ലായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ആനകളുള്ള റൂട്ട് തന്നെയാണ് ഈ വാഴച്ചാൽ മലക്കപ്പാറ റൂട്ട്. എന്നാൽ അവരെ കാണണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ പോകണം. വണ്ടി തിരക്ക് കൂടിക്കഴിഞ്ഞാൽ അവരെപ്പോഴും റോഡിൻ്റെ അവിടെ നിന്ന് അകലം പാലിക്കും. അത് മാത്രമല്ല തിക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ റോഡിന്റെ തൊട്ടടുത്ത് ആന നിന്നാ കൂടി നമുക്ക് കാണാൻ സാധിക്കില്ല. അതിന്റെ ഒരു ചെറിയ റിസ്ക് ഉണ്ട് ഈ റോഡില്. ഈ കാണുന്നതാണ് തമിഴ്നാട്ടിലുള്ള അപ്പർ ഷോളയാർ ഡാം. ഇവിടുന്ന് വെള്ളം തുറന്നുവിട്ടാൽ കേരളത്തിലുള്ള ലോവർ ഷോളയാർ ഡാമിലേക്ക് എത്തും. പിന്നീട് അവിടുന്ന് പെരിങ്ങൽക്കുത്ത് ഡാമിലേക്കും പിന്നീട് അവിടുന്ന് അതിരപ്പള്ളിയിലേക്ക് എത്തും. ഇതിൻ്റെയൊക്കെ വിശദമായ റൂട്ട് മാപ്പുകളെല്ലാം നമ്മുടെ ഇവിടെയൊക്കെ വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സമയത്ത് മനോരമ ന്യൂസ് പേപ്പറിലൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. KSRTC ഉല്ലാസയാത്രയ്ക്ക് വന്നവർ ഉച്ചഭക്ഷണത്തിനായിട്ട് വണ്ടി നിർത്തി. നമ്മളും അവിടെ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് വീണ്ടും മേടാറ്റുമുഖത്തേക്ക് പുറപ്പെട്ടു. വാഴച്ചാൽ മലക്കപ്പാറ റൂട്ടിൻ്റെ ഒരു അടിപൊളി വീഡിയോ ഞാൻ അടുത്ത മഴക്കാലത്ത് ഷൂട്ട് ചെയ്യാം. അതായിരിക്കും അതിൻ്റെ ഭംഗി. ഇത്തവണത്തെ ലക്ഷ്യം ഏഴാറ്റുമുഖത്തെ കൊമ്പന്മാർ മാത്രമാണ്. നമ്മൾ വൈകിട്ട് 5 മണിയോട് കൂടി ഏഴാറ്റുമുഖത്ത് തിരിച്ചെത്തി. വന്നപ്പോൾ തന്നെ ദൈവം ഒരു അടിപൊളി കാഴ്ച. എണ്ണപ്പന തോട്ടത്തിലെ എണ്ണപ്പനയെല്ലാം മറിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം ഒരു ഒറ്റയാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആനകൾക്കൊക്കെ എണ്ണപ്പനയുടെ തടിയാണ് ഏറ്റവും ഇഷ്ടം. ഈ എണ്ണപ്പനകളൊക്കെ കഴിക്കണത് കൊണ്ടാണ് തോന്നുന്നു ഇവിടെയുള്ള ആനകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. ഈ എണ്ണപ്പന തോട്ടങ്ങളെല്ലാം കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കീഴിലാണുള്ളത്. എന്തായാലും എണ്ണ വിറ്റിട്ട് ഇവർക്ക് ലാഭം കിട്ടിയാലും ഇല്ലെങ്കിലും ഇവിടുത്തെ കൊമ്പന്മാർക്ക് ഇതൊരു 1.5 മുതൽക്കൂട്ടാണ്. നമ്മൾ ആദ്യം കണ്ട ആനയുടെ ബാക്കിലായിട്ട് വേറൊരു കൊമ്പനി നമ്മൾ കണ്ടു. എന്നാൽ ഇവന് ചെറിയൊരു പേടിയുള്ള പോലെ നമുക്ക് തോന്നി. കൂട്ടത്തിൽ മുതിർന്നവൻ മറ്റവനായതുകൊണ്ടായിരിക്കണം തോന്നുന്നു ഇവൻ കുറച്ച് പേടിച്ച് പേടിച്ചാണ് വരുന്നത്. നമ്മളെല്ലാവരും തന്നെ ഈ ആനകളിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ ദൂരെയൊക്കെയാണ് നിൽക്കുന്നത്. എന്നാലും എൻ്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാർ സൗണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഇൻ കേസ് ഇനി ആന ഇങ്ങോട്ട് വന്നാലോ എന്ന്. നേരത്തെ കണ്ട ആ വീണ് കിടക്കണ പന തിന്നാൻ വേണ്ടി തന്നെയാണ് ഇവനും വരുന്നത്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ഒരു ആനയാണ് നമ്മൾ രാവിലെ കണ്ട ഏഴാറ്റുമുഖം ഗണപതി. അതുകൂടാതെ ഒറ്റക്കൊമ്പനിയും മഞ്ഞക്കൊമ്പനിയും കട്ടപ്പേനയും എല്ലാം അവിടെ കാണാൻ സാധിക്കാറുണ്ട്. ഈ ഇടയ്ക്ക് പത്രങ്ങളിലൊക്കെ ന്യൂസ് വന്ന് ഏറെ ഫേമസായ തുമ്പിക്കൈയില്ലാതെ ജനിച്ച ആനക്കുട്ടീനെയും ചില സമയങ്ങളിലൊക്കെ ഇവിടെ കാണാൻ സാധിക്കാറുണ്ട്. ആ ആനക്കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ എന്തായാവല്ലേ? ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണ്ടോ? രണ്ടാമത് വന്ന ആനയ്ക്ക് ഈ എണ്ണപ്പനയുടെ തടി കഴിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ചെറിയ പേടി കാരണം അവനവിടെ എണ്ണപ്പനയുടെ ചെറിയ പട്ടയെല്ലാം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ രണ്ടാനകളുടെയും മനസ്സിലിരിപ്പ് നമുക്കൊന്ന് വെറുതെ ഊഹിച്ചു നോക്കിയാലോ.
പതുകെ അടിക്കുന്നില്ലേ? ഞാനേ അടിക്കുന്നുള്ളൂ. ഞാൻ അടിച്ച് ഒരു ലെവൽ ആകുമ്പോ മിച്ചം ഉണ്ടെങ്കിൽ നീ അണിച്ചാ. അങ്ങനെ മിച്ചം ഉണ്ടാക്കി സാർ എനിക്ക് സൗജന്യമൊന്നും ചെയ്യണ്ട, അതുകൂടെ നീ അങ്ങ് പാവം. നമ്മുടെ ചെറിയ ആന കുറേ നേരം അവനവിടെ വെയിറ്റ് ചെയ്തിട്ടും പനയുടെ തടി തിന്നാൻ മറ്റേ ആന അവനെ ഒട്ടും സമ്മതിച്ചില്ല. ഈ എണ്ണപ്പന തോട്ടങ്ങളിൽ സാധാരണയായിട്ട് കൊമ്പന്മാരെയാണ് അധികം കാണാൻ പറ്റാറ്. ചില സമയങ്ങളിൽ 20 കൊമ്പന്മാരടങ്ങുന്ന ഒരു കൂട്ടായിട്ടൊക്കെ അവർ വരാറുണ്ട്. ഈ എണ്ണപ്പനകൾ കുത്തിമറിച്ചിടാന്നുള്ളത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. അത്യാവശ്യം നല്ല ശക്തിയുള്ള ഒരു ആനയ്ക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എല്ലാ എണ്ണപ്പനകളും ഇങ്ങനെ വീഴണമെന്നില്ല. ഈ ഏഴാറ്റുമുഖത്തുള്ള എല്ലാ കൊമ്പന്മാരുടെ വീഡിയോസും ട്രാവൽ വിത്ത് നീർമാതാൾ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ കേൾക്കുന്നുണ്ട്. ഇവരുടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് കയറി നോക്കുകയാണെങ്കിൽ ഈ ആനകളുടെ എല്ലാം അടിപൊളി വീഡിയോസ് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഏകദേശം 30 മണിക്കൂറോളം നേരം നമ്മൾ ഈ ആനകളുടെ വീഡിയോസൊക്കെ എടുത്തു. പിന്നീട് മറ്റൊരു സ്ഥലത്ത് വേറൊരു ആന ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് കാണാൻ നേരം നമ്മൾ അങ്ങോട്ട് പുറപ്പെട്ടു. കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ വേറൊരു ആനയെ കണ്ടു. പക്ഷെ അത് കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ അത്ര വൃത്തിക്കെടുക്കാൻ പറ്റിയില്ല. പിന്നീട് നമ്മൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മലയാറ്റൂർ റോഡിലേക്ക് ജസ്റ്റ് പുറപ്പെട്ടുള്ളൂ. അപ്പോഴേക്കും എൻ്റെ വേറൊരു ആന. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഏഴാറ്റുപുക നമ്മൾ വിചാരിച്ച പോലെയല്ല. ഇവിടെ ആനകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. രാത്രിയൊക്കെ ഈ റോട്ടിൽ കൂടെ വരേണ്ടത് ഒട്ടും സേഫ് അല്ല കേട്ടോ. കുറച്ച് സ്പീഡിലാണ് ഈ ആന നടന്നു വരുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. പോരാത്തന്നെ ഈ റോട്ടിൽ ഞാനും അജിത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആന ഇങ്ങോട്ട് വരുന്നത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ പരിചയമുള്ള ആരെങ്കിലും വരണവരെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. ഈ ആന ഏഴാറ്റുമുഖത്ത് പുതുതായിട്ട് വന്നൊരു ആനയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്വഭാവം ഇവിടുത്തെ നാട്ടുകാർക്ക് തന്നെ വലിയ വശമില്ല. എല്ലാവരും കുറച്ച് പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. ആ പുതിയ കൂട്ടം ഈ ആൾക്കാരായിട്ട് അത്ര കമ്പനി അല്ല. പഴയ കൂട്ടം കമ്പനി ഉണ്ട്. അത് കമ്പനിച്ച ആൾക്കാരെ കാണുന്നത് സ്ഥിരമായിട്ട് കാണുന്നല്ലേ. അപ്പൊ എന്നെ ആളാണെന്നുള്ള ആരൊക്കെയാണ് അറിയാം. ഞാൻ ഇപ്പൊ ജോലി ചെയ്താണ് സ്ഥലം ആന. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോ ആന ഉണ്ടാവും. അവിടെ അവര് മാറിക്കൂട്ടത് കുറച്ച് മാറി കുറച്ച് മാറിപ്പോവും. അവിടെ ഓടിക്കൊന്നുമില്ല. അങ്ങനെയാണ് ഇവിടുത്തെ. ഞങ്ങള് പിന്നെ കുറച്ച് നേരം ആന റോട്ടിൽ നിന്നതിന് ശേഷം പയ്യെ റോഡിൻ്റെ സൈഡിലോട്ട് അങ്ങ് മാറി. ഇതൊന്നും അറിയാണ്ട് ഒരു ചേട്ടൻ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ബുള്ളറ്റിൽ പറപ്പിച്ച് വരുന്നുണ്ടായിരുന്നു. ചേട്ടാ ആനയുണ്ട്, ആനയുണ്ട്, ആന ആന. എന്തായാലും ചേട്ടൻ്റെ ടൈം നല്ല ബെസ്റ്റ് ടൈമാണ്. ഒരു മിനിറ്റ് മുന്നിൽ വന്നെങ്കിൽ കറക്റ്റ് ആനയുടെ മുന്നിലോട്ട് വന്ന് കയറിയാണ്. എന്തായാലും ഭാഗ്യമുണ്ട് ചേട്ടന്. റോഡ് സൈഡിൽ നിൽക്കണ്ടായിരുന്ന ആന പയ്യെ കാടിൻ്റെ ഉള്ളിലോട്ട് നടന്നു. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും പതുക്കെ വണ്ടി എടുത്തു. ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാനുണ്ടോ. ഈ വീഡിയോയെക്കുറിച്ചുള്ള കുറ്റങ്ങളും തെറ്റുകളും നല്ല കാര്യങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിലൊന്ന് ഇടാൻ കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് വീണ്ടും കറക്റ്റ് ചെയ്തിട്ട് നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മുടെ തടോബ സഫാരിയുടെ വീഡിയോയ്ക്ക് 1 lakh വ്യൂസ് ആയിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോയ്ക്ക് 1 lakh വ്യൂസായി. അപ്പോൾ പുതിയൊരു കാർഡിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.